നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കെഎസ്ആർടിസി ബസ് ഡ്രൈവറുമായുള്ള തർക്കത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യേകിച്ച് അപ്ഡേഷൻസുകൾ ഒന്നും തന്നെയുണ്ടായിരുന്നില്ല ഓണത്തിനടക്കം മലയാളി വാർത്ത യെദുവിന്റെ അവസ്ഥയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴിതാ വീണ്ടും സംഭവത്തിൽ പോലീസ് നടപടി എടുക്കേണ്ടി വരികയാണ് പോലീസിന് കോടതിയുടെ വിമർശനം കിട്ടിയ സാഹചര്യത്തിലാണ് ഇത് യെദുവിന്റെ പരാതിയിൽ സുതാര്യമായ അന്വേഷണം നടത്തണമെന്ന മഞ്ചൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് നിർദ്ദേശിച്ചത് കേസിൽ ട്വിസ്റ്റായി മാറിയിരിക്കുകയാണ് മേയറും സംഘവും സഞ്ചരിച്ച കാലം കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ് എന്നാണ് കോടതി ചോദ്യം ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് യെദുബിന് ഇനിയും കെഎസ്ആർടിസി ജോലി തിരികെ നൽകിയിട്ടുമില്ല പിരിച്ചുവിട്ടതുമില്ല ഈ സാഹചര്യത്തിൽ മേയർക്കെതിരായ കേസ് നിർണായകമാവുകയാണ് ഡ്രൈവർ യദു കൺട്രോൾമെന്റ് സ്റ്റേഷൻ നൽകിയ പരാതിയിലെ അന്വേഷത്തിലാണ് പോലീസിനെ കോടതി വിമർശിച്ചത് യദു കോടതിയിൽ സമർപ്പിച്ച ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഇടപെടൽ സുതാര്യമായ രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു എതിർകക്ഷികളുടെ മൊഴി രേഖ വിമർശനമുണ്ട് കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തത് നേരത്തെ യദു നൽകിയ പരാതി പോലീസ് ഗൌരവത്തിൽ എടുത്തിരുന്നില്ല പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് യദു കോടതിയെ സമീപിച്ചത് കോടതിയുടെ ഭാഗത്ത് നിന്നും ഒരു അന്വേഷണം വേണമെന്ന് യദു ആവശ്യപ്പെട്ടിരുന്നു ഇതിന്മേലുള്ള വാദം കേൾക്കവെയാണ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത് ഇതുവരെ എന്തെങ്കിലും അന്വേഷണം നടന്നിട്ടുണ്ടോ എന്ന സംശയം കോടതി പ്രകടിപ്പിച്ചു പരിഗണിക്കുമ്പോൾ കണ്ടോൺമെന്റ് സിഐ വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ പോലീസ് നൽകുന്ന മറുപടി നിർണായകമാകും ഇതിനുശേഷം കോടതി നേരിട്ട് അന്വേഷണം നടത്തിയാൽ അത് മേയറിനും തിരിച്ചടിയായി മാറും മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും അടക്കം അഞ്ചു ആളുകളുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യദു സ്വകാര്യ ഹർജി ഫയൽ ചെയ്തത് ഏപ്രിൽ ഇരുപത്തിയേഴ് രാത്രി പത്തോടെ പാളയത്ത് സാഫല്യം കോംപ്ലക്സിന് മുന്നിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഡ്രൈവർ യദുവിനെതിരെ മേയറും പരാതി നൽകിയിരുന്നു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചേഷ്ട കാണിച്ചുവെന്നാണ് യദുവിനെതിരെയുള്ള പരാതി ഈ വിവാദത്തിൽ ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രന് ലൈംഗിക ചേഷ്ടയുള്ള ആംഗ്യം കാണിച്ചതിനും അമിതവേഗത്തിൽ വാഹനം ഓടിച്ചതിനുമുള്ള തെളിവുകളാണ് പോലീസ് അന്വേഷിച്ചത് എന്നാൽ ബസിലെ സിസിടിവി ക്യാമറയിലുള്ള മെമ്മറി കാർഡ് കാണാതായതോടെ ലൈംഗിക ചേഷ്ട കാണിച്ചോ എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് ബസിന്റെ വേഗപ്പൂട്ട പ്രവർത്തനരഹിതമായിരുന്നതിനാൽ തന്നെ അത്മിത വേഗത്തിലായിരുന്നോ എന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല